हाय फ्रेंड्स, मीनाचिल होम्सिन्റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വിലക്കുറവിലുള്ള ഒരു വീടിനെയാണ് കാണിക്കുന്നത്. 40 ലക്ഷം രൂപ താഴെയുള്ള വീടുണ്ടോ എന്ന് ചോദിച്ച് അധികം ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷേ വീടുകൾ ഷോർട്ടേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മെറ്റീരിയലിൻ്റെ കോസ്റ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വീട് ചെയ്യാനായിട്ട് അധികം ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ പാലായിൽ നിന്നും ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിക്ക് കിടങ്ങൂറിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 600 മീറ്റർ ദൂരം അകത്തേക്ക് 600-700 മീറ്റർ ദൂരം അകത്തേക്ക് കയറി ഇരിക്കുന്ന ഒരു 11 സെന്റിൽ പണി തീർത്തിട്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടിൻ്റെ ദൃശ്യങ്ങൾ. കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ആ റൂഫ് ചെയ്തിരിക്കുന്ന മോഡൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഷീറ്റ് വീടാണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം 0 ഡിഗ്രിയൊക്കെ ഉണ്ടെന്നാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വീടിൻ്റെ പെർഫെക്ഷനാണ് അവർ നോക്കിയത്. അപ്പോൾ അതുപോലെയുള്ള നല്ലൊരു വീടാണ്. 11 സെന്റ് സ്ഥലമുണ്ട്, പറ്റാത്ത വെള്ളമുണ്ട്, കിണർ, പിന്നെ തൊട്ട് താഴെ ഈ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പ്ലോട്ടും കിടന്ന് അപ്പുറമായിട്ട് വലിയൊരു കുളമുണ്ട്. അത് പഴയ ഒരു കുളമാണ്. എത്ര കടുത്ത വേനൽ വന്നാലും ആ കുളത്തിലെ വെള്ളത്തിലൊരു കുറവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിണറ്റിലെ ഒഴിക്കലും വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ചോദിക്കുന്ന വില 35 ലക്ഷം രൂപ, സെൻറ്റ് 11 സെന്റ്. അപ്പം വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് 11 സെന്റിൽ തീർത്തിരിക്കുന്ന വീട്. ഗേറ്റ് വെച്ച് എല്ലാ വണ്ടികളും വീട്ടിൽ വരാവുന്ന രീതിയിൽ വലിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടിപ്പർ കയറി വരണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോറികളൊക്കെ കയറി വരാവുന്നത്. ഈ താഴെ കാർ ഇട്ടിരിക്കുന്ന ഭാഗം പഞ്ചായത്ത് റോഡാണ്. അവിടുന്ന് വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഗേറ്റ്, GI പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റ്, ചുറ്റുമതിലെല്ലാം കെട്ടി കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മൾ കയറിയത്. ഈ വീടിൻ്റെ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞു 35 ലക്ഷം രൂപയാണ്. പിന്നെ ഇത് എന്തെങ്കിലും എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പാലാ കോട്ടയം മേഖലയിലുള്ള ഏതെങ്കിലും ഹൗസ് പ്ലോട്ടുകളായിട്ടോ അല്ലെങ്കിൽ വീടുകളായിട്ടോ എക്സ്ചേഞ്ച് വേണമെങ്കിലും ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും സാമ്പത്തികം അത്യാവശ്യമുണ്ട്, അവർക്ക് ഈ വീട് കൊടുത്ത ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് മേപ്പണം വേണ്ടവരുടെ ആണെങ്കിൽ പോലും അതും ചെയ്യുന്നതാണ്. ഇങ്ങോട്ട് മേപ്പണം തന്ന് ഹൗസ് പ്ലോട്ടുകൾ തന്നിട്ട് ഇങ്ങോട്ട് ഉടമയ്ക്ക് മേപ്പണം കൊടുത്ത് ചെയ്യുവാണെങ്കിൽ അത് രീതിയിലും ചെയ്യുന്നതാണ്. ഇതാണ് വിശാലമായ ഒരു കിണർ, വലിയ കുളം പോലെയുള്ള വലിയൊരു കിണറാണ്. ഇതിൻ്റെ കാണാൻ ഇരുട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഇപ്പുറത്ത് കാണുന്ന ആ കാണുന്ന സ്ഥലം കൂടെ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടതാണ്. അത് അങ്ങേറ്റത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരു കുളം കാണിക്കുന്നത് ആ വണ്ടി കിടക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ ഈ കിണറിരിക്കുന്ന പോർഷനും കൂടെ നമ്മുടെ ഈ 11 സെന്റിൽ ഉൾപ്പെട്ടതാണ്. അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഈ വീട് കംപ്ലീറ്റ് വാർക്കയാണ്. കംപ്ലീറ്റ് വാർത്ത് എടുത്തിട്ടിരിക്കുന്ന വീടാണ്. കംപ്ലീറ്റ് വാർക്കയാണ്. മുറ്റം വാസ്തുപ്രകാരം മുറ്റം തിരിച്ച് ഇട്ടിരിക്കുന്നതാണ്. മുറ്റത്തിൻ്റെ അളവ് വാസ്തു നോക്കി ചെയ്തിരിക്കുന്നതാണ്. വീടും വാസ്തു നോക്കി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീടിൻ്റെ സിറ്റ്ഔട്ടിലേക്ക് കയറി. ചെറിയ ബഡ്ജറ്റ് ആഗ്രഹിച്ച് വരുന്നവർക്ക് പറ്റിയ നല്ല മനോഹരമായ ഒരു വീടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചെറിയ ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫ്രണ്ട് ഡോർ. നമുക്കിവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു കാർ പോർച്ച് വേണമെങ്കിൽ ചെയ്തിടാം. വണ്ടി കയറുന്ന വീടാണ്, വണ്ടി ഉള്ളവരാണെന്ന് എല്ലാവരും, വണ്ടി ഇല്ലാത്തവർ കുറവാണ്. അപ്പം ഇത് നമ്മൾ ഹോളിലേക്ക് കയറി. ഈ ഹോളും ഡൈനിങ്ങും കൂടെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊരു കർട്ടനോ വല്ലതും ഇട്ട് പാർട്ടീഷൻ ചെയ്യാം. അവിടുന്ന് 3 ബെഡ്റൂമുള്ള വീടാണ്. 3 ബെഡ്റൂമിൽ 3 ബെഡ്റൂമും ഒരു കോമൺ ടോയ്ലറ്റ് അകത്ത് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ഒരു ടോയ്ലറ്റ് ആവശ്യക്കാർ പറയുകയാണെങ്കിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആക്കുകയും ചെയ്തു തരും. അതിൽ വാസ്തു കണക്കനുസരിച്ച് അങ്ങനെ ചെയ്യാമെന്നുമുണ്ട്. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് പ്രതീക്ഷിച്ച്, ചെറിയ ബഡ്ജറ്റിൽ വരുന്നവരെ പ്രതീക്ഷിച്ച് ചെയ്തൊരു വീടാണ്. എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ പേപ്പർ ഭാഗം ക്ലിയർ ആണ്. ലോൺ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ 11 സെന്റെന്ന് ഞാൻ പറഞ്ഞു, 3 ബെഡ്റൂമെന്ന് പറഞ്ഞു. 1000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നൊരു വീടാണ്. ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക.
ഈ ബെഡ്റൂമിൽ ഒരു മൂന്നാമത്തെ ബെഡ്റൂം ഇതിൽ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് എന്ന് നിങ്ങൾ കരുതിയാൽ മതി അപ്പോൾ എത്ര നല്ല ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടുമാണ് അപ്പോൾ ഇതാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് ഇവിടെ കണ്ടു മൂന്ന് ബെഡ്റൂമും കണ്ടു കാണാന വീടും സ്ഥലവും കാണുവാനും സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ ഇതാണ് കിച്ചണിലേക്ക് നമ്മൾ കയറി കിച്ചണെല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ഇട്ടുള്ള കബോർഡ് വർക്കുകളാണ് സാധാരണ ഈ ബഡ്ജറ്റിലേക്കൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും കബോർഡ് ചെയ്യത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ കബോർഡും ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്ന അത്രയും കാര്യങ്ങൾ നല്ല മനോഹരമാക്കി തന്നെയാണ് ചെയ്തു തീർത്തിരിക്കുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് കയറാനായിട്ടുള്ളൊരു ഗോവണി പോലെ ഒരു സ്റ്റെയർ കേസിൻ്റെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് രണ്ട് കോമൺ ടോയ്ലറ്റുകളാണ് ഈ വീടിന് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കൂ നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഈ മനോഹരമായ വീടിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു തുടർന്നും പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരുന്നാലത്തെ ഒരു വ്യൂ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം സീ യു